ഒന്നിനൊന്ന് പിടി മുറുകണതല്ലാണ്ട് ഇതങ്ങോട്ട് ഒഴിയുന്നില്ലല്ലോ മിത്രമേ. ഏതാ കർഷക സമരമാണോ? കർഷക സമരമൊക്കെ ഞങ്ങൾ അയച്ചു വിട്ടില്ലേ മിത്രമേ. നോമി പറഞ്ഞതേ കോവിഡിനെ കുറിച്ചാ. ഇതാ കണ്ടില്ലേ, പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു അത്രേ. അത് നിങ്ങൾ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പ്രതിദിന രോഗികളുടെ എണ്ണം 6,000 മുകളിലല്ലയോ. ബെഡായി ബംഗ്ലാവിലിരുന്ന് പിണറായി പറയാത്തത് കൊണ്ട് നമ്മളറിയാത്തതാ. ഇതെന്താപ്പ ഇങ്ങനെ? ഏറ്റവും കൂടുതൽ പേർക്ക് ധീരം പിടിച്ച മഹാരാഷ്ട്രയിൽ പോലും ഡെയിലി രോഗികളുടെ എണ്ണം 3,000 താഴെയല്ലോന്ന്. പിന്നെങ്ങനെയാപ്പ ഈടെ ഇത്രയും കൂടിയേ? പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മാത്രമല്ല മിസ്റ്റർ, രോഗം ബാധിച്ചവരുടെ എണ്ണത്തിലും നമ്മൾ മുന്നിലാണ്. ദേശീയ തലത്തിൽ ഇപ്പം 4-ാമതാണ് കേരളത്തിന്റെ റാങ്ക്. വെറുതെ കണക്ക് പെരുപ്പിച്ച് ആളെ പേടിപ്പിക്കാ സഖാവേ. രോഗവ്യാപനത്തിന് നമ്മൾ 1-ാമതാണെങ്കിലും മരണനിരക്കിൽ നമ്മൾ വളരെ പിന്നിലല്ലേ. അതെന്താ നിങ്ങൾ കാണാത്തെ? ചക്ക് എന്ന് പറയുമ്പോ കൊക്ക് എന്ന് കേക്കാതപ്പ. എല്ലാ ദീനവും മരണകാരണമാവൂന്ന് നിങ്ങളോട് ആരാപ്പ പറഞ്ഞേ? ഇത് നിങ്ങളെ ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേടാന്നേ നമ്മൾ പറയൂലു. ആരോഗ്യവകുപ്പിന്റെയോ? ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ അലംഭാവത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണ് ഇതിന് കാരണം. നിങ്ങൾക്കും എനിക്കും അതിൽ പങ്കുണ്ടെന്ന് മറക്കരുത്. ഇവിടെ ഈ പകർച്ചവ്യാധി പടരുന്നതിന് കാരണം അത് മാത്രമല്ല മനുഷ്യ, നമ്മളിൽ കൂടുതൽ പേർക്കും ആന്റിജൻ ടെസ്റ്റ് മാത്രം നടത്തിയതാണ് പ്രശ്നമായത്. ആന്റിജനിൽ നെഗറ്റീവായ പലർക്കും പിന്നീട് പോസിറ്റീവായത് നമ്മൾ കണ്ടതില്ലയോ? അതാണ് വസ്തുത. മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ കൃത്യതയുള്ള RT-PCR ബേസ് ചെയ്ത് നീങ്ങിയപ്പോൾ നമ്മൾ ആന്റിജനിൽ തൂങ്ങിയതാണ് പ്രശ്നമായത്. അതാണ് അവർ കരകയറിയിട്ടും നമുക്ക് കയറാൻ പറ്റാത്തത്. ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തലും ഈ നിലയ്ക്കെന്നാണ് കേട്ടത്. അപ്പം നമ്മൾ ആ നിലയിലേക്ക് എത്താനി ഇനി എന്തെന്നാ ചെയ്യണ്ടേ? നിങ്ങൾ അത് പറ. അതിനെന്താ പറയാനുള്ളത്? ഇങ്ങനെ കൈവിട്ട് നടക്കാതെ പഴയ പോലെ മാസ്ക് ഇട്ട് സോപ്പിട്ട് നടക്കണം. അത് പറ്റുമോ? ആ ഇനി അത് പറ്റിയാലും പറ്റിയില്ലേലും മറ്റിടങ്ങളിലെ പോലെ ഇവിടെയും ഒരു ആശ്വാസക്കണക്ക് എത്തണമെങ്കിൽ കുറഞ്ഞത് ജൂലൈ വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ആരോഗ്യവകുപ്പ് പൂച്ചം പൂച്ചം പറയുന്നതും അത് തന്നെയല്ലയോ. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണേ. രോഗത്തെ ഫലപ്രദമായി തടഞ്ഞു എന്നുള്ള ഖ്യാതിയിലും മുൻപിൽ രോഗികളുടെ എണ്ണത്തിലും മുൻപിൽ കാലികാലം തന്നെ, സംശയമില്ല. വിചിത്രം വിധി വൈഭവം.